നമസ്കാരം. അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇടയിൽ വിമാന സർവീസ് തുടങ്ങുന്നതിനുമൊക്കെ മുൻപുള്ള കാലത്ത് അമേരിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടി കപ്പൽ കയറുകയാണ് ന്യൂയോർക്കിലെ ധനികനായ ഒരു മനുഷ്യൻ. കപ്പലിൽ രണ്ടു പേർ യാത്ര ചെയ്യേണ്ട ക്യാബിനിലാണ് ഇയാൾക്ക് സീറ്റ് കിട്ടിയത്. ക്യാബിനിൽ ചെന്നപ്പോൾ അപരിചിതനായ ഒരാൾ അവിടെയുണ്ട്. അയാളുടെ മട്ടും ഭാവവുമൊന്നും നമ്മുടെ ഈ ധനികൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അയാളെ പരിചയപ്പെടാനുള്ള മനസ്സൊന്നും ഇദ്ദേഹം കാണിച്ചുമില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ ഇയാൾ കപ്പലിൻ്റെ ലോക്കർ റൂം സൂക്ഷിപ്പുകാരൻ്റെ അടുത്തെത്തി തൻ്റെ കയ്യിലുള്ള വിലപിടിപ്പുള്ളതെല്ലാം അവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, സാധാരണ യാത്ര ചെയ്യുമ്പോൾ ഞാൻ വിലപിടിപ്പുള്ളതൊക്കെ എൻ്റെ കൈവശം തന്നെ വയ്ക്കാറാണ് പതിവ്, പക്ഷേ ഇത്തവണ ക്യാബിനിൽ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളെ എനിക്ക് അത്ര വിശ്വാസം പോരാ. ലോക്കർ റൂം സൂക്ഷിപ്പുകാരൻ സാധനങ്ങളെല്ലാം വാങ്ങി വെച്ച ശേഷം അയാളോട് പറയുകയാണ്, സർ, താങ്കളുടെ കൂടെയുള്ള സഹയാത്രികനും അല്പം മുമ്പേ ഇതേ കാരണം പറഞ്ഞ് അയാളുടെ കയ്യിലുള്ളതെല്ലാം ഇവിടെ വച്ചിട്ട് പോയി. അപ്പോൾ നമ്മുടെ ധനികൻ്റെ മുഖം ആകെ വിളറിക്കാണുമല്ലോ. പ്രിയമുള്ളവരെ, ഈ ധനിക യാത്രക്കാരനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മുൻവിധി എന്ന ദോഷത്തിന് അടിമകളാണ്. പരസ്പരം അറിയാതെയും വേണ്ടത്ര മനസ്സിലാക്കാതെയും നാം എത്രയോ പേരെയാണ് മോശക്കാരായി ചിത്രീകരിച്ചിട്ടുള്ളത്. അജ്ഞതയുടെ സന്തതിയാണ് മുൻവിധി എന്ന് പറയുന്നതും എത്രയോ ശരിയാണ്. വ്യക്തികൾ തമ്മിലും സമുദായങ്ങൾ തമ്മിലുമൊക്കെയുള്ള സംഘർഷങ്ങളുടെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നു മുൻവിധിയോടുകൂടിയുള്ള പ്രവർത്തന ശൈലിയാണ്. മുൻവിധി നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നിന്ന് മാറിയാലേ മുൻവിധിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ, ഈ സമൂഹത്തിൽ മാന്യവും സന്തുഷ്ടവുമായുള്ള ജീവിതത്തിനും മുൻവിധി കൂടാതെയുള്ള പ്രവർത്തനം അനിവാര്യമാണ്.